അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാല്യകാലത്തെക്കുറിച്ചും ജനന സമയത്തുണ്ടായ ചില അത്ഭുതങ്ങളെക്കുറിച്ചും ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനു മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാനും മറക്കരുതേ. പത്തു മാസത്തെ പ്രതീക്ഷാപൂർണമായ കാത്തിരിപ്പിനു ശേഷം ആമിന റളിയല്ലാഹു അൻഹ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തീയതി ഗജവർഷം റബീഉൽ അവ്വൽ 12 പ്രഭാതത്തോടടുത്ത സമയം ഷഅബു ബിൻ ബനി ഹാഷിമിൽ അബു ത്വാലിബിന്റെ വീട്ടിലായിരുന്നു സംഭവം. അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ മാതാവ് ഷഫാഉ ബീവിയായിരുന്നു സൂദി കർമ്മിണി. ഉമ്മു ഐമിൻ പരിചാരികയും കൈരണ്ടും നിലത്തുകുത്തി ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തിയായിരുന്നു കുഞ്ഞിനെ മാതാവ് പ്രസവിച്ചത്. അത്ഭുതകരമെന്ന് പറയട്ടെ, മാതാവിന്റെ യാതൊരുവിധ വേദനയോ പ്രയാസമോ പ്രസവത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല. അബ്ദുൽ മുത്തലിബ് അപ്പോൾ കഅബാലയത്തിനടുത്ത് തവാഫിലായിരുന്നു. ഉടനെ ആളവിട്ട് തനിക്കൊരു പേരക്കുട്ടി പിറന്നിട്ടുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. ഏറെ സന്തോഷവാനായ അദ്ദേഹം വന്ന് കുഞ്ഞിനെ വാരിയെടുക്കുകയും കഅബാലയത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. ശേഷം മുഹമ്മദ് എന്ന നാമകരണം നടത്തി. ഉമ്മയുടെ കരങ്ങളിൽ തന്നെ തിരികെ കൊണ്ടുവന്ന് നൽകി. മുഹമ്മദ് എന്ന നാമം അന്ന് അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് അദ്ദേഹം ചോദിക്കപ്പെട്ടപ്പോൾ, ഭൂമിയിലുള്ളവരാലും ആകാശത്തുള്ളവരാലും അവൻ വാഴ്ത്തപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു പ്രതികരണം. ജനനത്തിന്റെ 7 ദിവസം അബ്ദുൽ മുത്തലിബ് ഒരു ഒട്ടകത്തെ അറുത്ത് ഖുറൈശി പ്രമുഖർക്ക് സദ്യ നൽകി തന്റെ സന്തോഷം എല്ലാവരുമായും പങ്കിട്ടു. അത്ഭുതപൂർണമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ ഉമ്മ ആമിന ബിവി റളിയല്ലാഹു അൻഹക്ക് ഈ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. തനിക്ക് പിറക്കാൻ പോകുന്നത് ഒരു അസാധാരണ കുഞ്ഞായിരിക്കുമെന്ന് പല നിരക്ക് അവർക്ക് വിവരം ലഭിച്ചിരുന്നു. ജനനസമയം പരിസര പ്രദേശങ്ങളിലെ ബിംബങ്ങളെല്ലാം തലകുത്തി വീഴുകയും പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം അണയുകയും ഫലസ്തീനിലെ സാവ തടാകം വറ്റി വരളുകയും ചെയ്തു. അസാധാരണമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പൊതുജനം അറിയും വിധമായിരുന്നു ആ അനുഗ്രഹ ജന്മം സംഭവിച്ചത്. കുഞ്ഞു ജനിച്ചാൽ മുലയൂട്ടാൻ മറ്റു സ്ത്രീകളെ ഏൽപ്പിക്കുക എന്നത് മക്കയിലെ കുലീന കുടുംബങ്ങളുടെ രീതിയായിരുന്നു. നബിയുടെ കാര്യത്തിലും ബന്ധപ്പെട്ടവർ ഇത് ആലോചിച്ചു. മുലയൂട്ടാൻ വരുന്ന സ്ത്രീകളെയും കാത്ത് അവരിരുന്നു. മാതാവ് ആമിന ബീവി തന്നെയാണ് കുഞ്ഞിനെ ആദ്യമായി മുല നൽകിയത്. പിന്നീട് ഈ കാത്തിരിപ്പിനിടയിൽ സുഹൈബത്തുൽ അസ്ലമിയെയും മുല കൊടുത്തു. നബിയുടെ പിതൃവ്യനും ഇസ്ലാമിന്റെ മുഖ്യ ശത്രുവുമായിരുന്ന അബൂലഹബിന്റെ ദാസിയായിരുന്നു സുഹൈബ. മരണപ്പെട്ട തന്റെ സഹോദരന് ഒരു ആൺകുഞ്ഞ് പിറന്നിട്ടുണ്ടെന്ന വാർത്തയറിഞ്ഞ് അടക്കാനാവാത്ത സന്തോഷത്താൽ കുട്ടിക്ക് മുല നൽകാനായി അബൂലഹബ് അവളെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുകയായിരുന്നു. ഇതുകാരണം ഓരോ തിങ്കളാഴ്ചയും അദ്ദേഹത്തിന് നരകശിക്ഷയിൽ ഇളവ് നൽകപ്പെടുന്നുവെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഹലീമത്തു സഅദിയയാണ് നബിയെ മുലയൂട്ടിയ മറ്റൊരു വനിത. മുലയൂട്ടുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ പേരുകേട്ട ഗോത്രമായിരുന്നു ബനു സഅദ്. ഇടയ്ക്കിടെ അവർ മക്കയിൽ വന്ന് കുട്ടികളെ ശേഖരിച്ചു പോകുമായിരുന്നു. അബൂദു ഐബിന്റെ മകൾ ഹലീമയുടെ കൈകളിലാണ് മുഹമ്മദ് എന്ന അനാഥ ശിശു എത്തിപ്പെട്ടത്. 10 പേരടങ്ങുന്ന ഒരു സംഘത്തിലായിരുന്നു മഹദി മക്കയിലെത്തിയത്. ഓരോരുത്തരും ഓരോ കുട്ടികളെ സ്വന്തമാക്കുകയും തനിക്ക് ആരെയും ലഭിക്കാത്ത അവസ്ഥ വന്നുപെടുകയും ചെയ്തു. ഒടുവിൽ ഒരു കുട്ടിയെയും ലഭിക്കാതെ മടങ്ങുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയാണ് മഹദി മുഹമ്മദ് എന്ന അനാഥ ശിശുവിനെ സ്വീകരിക്കാൻ തയ്യാറായത്. പക്ഷേ കുഞ്ഞുമായി നാട്ടിലെത്തിയ മഹദിക്ക് കുഞ്ഞിലെ അസാധാരണത്വം ശരിക്കും ബോധ്യമായിരുന്നു. കുഞ്ഞു കാരണമായി മഹദിക്ക് പലവിധ ഐശ്വര്യങ്ങൾ ലഭിക്കുകയും വീട്ടിൽ സമൃദ്ധിയും സുഭിക്ഷതയും വന്നു ചേരുകയും ചെയ്തു. 2 വർഷത്തോളം മുല നൽകി ഹലീമ ബീവി കുഞ്ഞിനെ ഉമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നേൽപ്പിച്ചു.
അന്ന് മക്കയിൽ ക്ഷാമവും പ്ലേഗും പടർന്നു പിടിച്ച സമയമായിരുന്നു. കുഞ്ഞിനെ വല്ല ആപത്തും പിടിപെടുമോ എന്ന് ഭയപ്പെട്ട ഉമ്മ കുഞ്ഞിനെ വീണ്ടും ഹലീമയോടൊപ്പം പറഞ്ഞയക്കുകയായിരുന്നു. രണ്ടു വർഷത്തോളം വീണ്ടും ഹലീമ കുഞ്ഞിനെ ഊറ്റി വളർത്തി. ഹലീമയുടെ പുത്രി ഷീമയും കുഞ്ഞിനെ നല്ല പോലെ പരിപാലിച്ചു. അപ്പോഴേക്കും ചിരിയും കളിയുമായി കുഞ്ഞ് അവിടുത്തുകാരുടെയെല്ലാം മനം കവർന്നു കഴിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ ബീവിയുടെ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു അത്ഭുത സംഭവമുണ്ടായി. ഒരിക്കൽ മുലകുടി ബന്ധത്തിലെ സഹോദരൻ അബ്ദുള്ളയുമൊത്ത് പ്രവാചകൻ വീടിന് പിന്നിൽ ആളുകളെ മേക്കുകയായിരുന്നു. പെട്ടെന്ന് രണ്ടാളുകൾ പ്രത്യക്ഷപ്പെട്ടു. അവർ കുഞ്ഞിന്റെ നെഞ്ചു പിളർത്തുകയും അതിൽ നിന്നും ഒരു സാധനം പുറത്തെടുത്ത് കഴുകി ശുദ്ധിയാക്കി തൽസ്ഥാനത്ത് തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു. ശേഷം അവർ അപ്രത്യക്ഷരായി. ഇതുകണ്ട് അബ്ദുള്ള ഓടിച്ചെന്ന് മാതാപിതാക്കളോട് കാര്യം പറഞ്ഞു. അവർ വന്നപ്പോഴേക്കും എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അവർ പ്രവാചകരോട് കാര്യം തിരക്കി. പ്രവാചകൻ നടന്നതെല്ലാം വിവരിച്ചു കൊടുത്തു. പക്ഷേ അവർക്ക് കാര്യം മനസ്സിലായിരുന്നില്ല. വല്ല പൈശാചിക ഇടപെടലുമാണോ എന്നതായിരുന്നു അവർക്കുള്ളിലെ ഭീതി. താമസിയാതെ അവർ കുഞ്ഞുമായി വീണ്ടും ഉമ്മയുടെ മുമ്പിലെത്തി. നടന്നതെല്ലാം വിവരിച്ചു കൊടുത്തു. ആമിന റളിയല്ലാഹു അൻഹ ഹലീമയെ സമാധാനിപ്പിച്ചു. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ പിശാചിനെ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും വന്നത് അള്ളാഹുവിന്റെ മാലാഖന്മാരായിരിക്കുമെന്നും അവർ അറിയിച്ചു. കൂടാതെ കുഞ്ഞ് ഗർഭസ്ഥ ശിശുവായിരിക്കെ തനിക്കുണ്ടായ അത്ഭുതകരമായ അനുഭവങ്ങളും അവർ പങ്കുവച്ചു. ഹലീമയുടെ വീട്ടിൽ നാലു വർഷം പ്രവാചകൻ ചെലവഴിച്ചു. അതിനിടെ രണ്ടു തവണ ഉമ്മയെ കാണാനായി മക്കയിൽ പോയി. ഓരോ വർഷവും അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ കാണാൻ ഹലീമയുടെ വീട്ടിൽ വന്നിരുന്നു. ഈയൊരു അനുഗ്രഹം ഒടുവിൽ ഹലീമയെയും തുണക്കാതിരുന്നില്ല. മഹദിയും ഭർത്താവും പിന്നീട് ഇസ്ലാം ശേഷിച്ചു. ബനു സഅദ് ഗോത്രത്തിലെ ജീവിതത്തിനു ശേഷം പ്രവാചകൻ സ്വന്തം നാടായ മക്കയിൽ തന്നെ തിരിച്ചെത്തി. മാതാവിനോടൊപ്പം ജീവിതം ആരംഭിച്ചു. മാതൃസ്നേഹത്തിന്റെയും ലാളനയുടെയും തണലിൽ പുതിയൊരു ജീവിതമനുഭവമാണ് അന്ന് പ്രവാചകന് ലഭിച്ചത്. ഉമ്മയോടൊത്ത് പല കുടുംബക്കാരെയും സന്ദർശിക്കാനും അവരുടെയെല്ലാം സ്നേഹം ഏറ്റുവാങ്ങാനും പ്രവാചകന് കഴിഞ്ഞു. രണ്ടു വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. പ്രവാചകന് ആറു വയസ്സായ സന്ദർഭം ഉമ്മ ആമിന ബീവി തന്റെ പ്രിയമകനെയും കൂട്ടി ബനു നജാർ ഗോത്രത്തിലെ കുടുംബക്കാരെ സന്ദർശിക്കാൻ പോയി. മാസങ്ങൾ അവിടെ ചിലവഴിച്ചു. കൂട്ടത്തിൽ ഭർത്താവ് അബ്ദുള്ളയുടെ ഖബറും സന്ദർശനം നടത്തി. അതിനിടയിൽ ഒരു ദിവസം മദീനയിലെ ചില ജൂത പുരോഹിതന്മാർ ഈ കുഞ്ഞിനെ കാണാൻ ഇടവന്നു. അവർക്ക് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ വിസ്മയമായി. ഇത് ഈ സമൂഹത്തിൽ വരാനിരിക്കുന്ന പ്രവാചകനാണെന്നും മദീന അദ്ദേഹത്തിന്റെ പാലായന കേന്ദ്രമായിരിക്കുമെന്നും അവർ പറഞ്ഞു. ഇത് കേട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക് പേടിയായി. അവർ മകനെയും കൂട്ടി മക്കയിലേക്ക് തന്നെ തിരിച്ചു. വഴിയിൽ അബവാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ രോഗബാധിതയാവുകയും മരണമടയുകയും ചെയ്തു. അന്നവർക്ക് 30 വയസ്സായിരുന്നു. 20 വയസ്സ് എന്നും പറയപ്പെടുന്നുണ്ട്. ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീയും യാത്രാ സംഘത്തിലുണ്ടായിരുന്നു. കുറഞ്ഞ നാളുകൾ അവിടെ തങ്ങിയ ശേഷം അവർ കുഞ്ഞുമായി മക്കയിൽ തിരിച്ചെത്തി. മാതാവും പിതാവും നഷ്ടപ്പെട്ട ബാലൻ പിന്നീട് ഉമ്മു ഐമന്റെയും ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിന്റെയും സംരക്ഷണത്തിലാണ് ജീവിച്ചത്. അന്നവർക്ക് 6 വയസ്സായിരുന്നു. അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ അളവറ്റ് സ്നേഹിച്ചു. വേണ്ട പരിഗണനയും പരിലാളനയും നൽകി നല്ല ഭക്ഷണവും പാർപ്പിടവും കൊടുത്തു. കഅബയുടെ തണലിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടത്തിൽ ഇരുത്തി ആദരിച്ചു. ഈ സ്നേഹലാളനകൾ കൂടുതൽ കാലം നീണ്ടുപോയില്ല. രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും അബ്ദുൽ മുത്തലിബും ലോകത്തോട് വിട പറഞ്ഞു. അന്ന് പ്രവാചകന് 8 വയസ്സായിരുന്നു പ്രായം. പിതാമഹന്റെ വിയോഗത്തിന് ശേഷം പിതൃ സഹോദരൻ അബൂത്വാലിബിന്റെ സംരക്ഷണത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത്. തനിക്കു ശേഷം ഈ ബാലിനെ ഏറ്റെടുത്ത് സംരക്ഷിക്കാമെന്ന് നേരത്തെ തന്നെ അബ്ദുൽ മുത്തലിബിന് അദ്ദേഹത്തോട് വസീയത്ത് ചെയ്തിരുന്നു.
പിതാവിനെ പോലെ അബൂ തോലിബും ബാലിനെ ആദരവോടെ വളർത്തി സ്വന്തം സന്താനങ്ങളെക്കാൾ പരിഗണനയും ബഹുമാനവും കൊടുത്തു. ഏതു കാര്യത്തിലും അവരെ മുന്തിച്ചു. അബൂ തോലിബ് പൊതുവെ വലിയ ധനികരായിരുന്നില്ല, പലപ്പോഴും ദാരിദ്ര്യം പിടികൂടുമായിരുന്നു. പക്ഷേ ഈ അത്ഭുത ബാലന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഐശ്വര്യം നൽകി, സമൃദ്ധിയും ക്ഷേമവും വർദ്ധിച്ചു. ഇക്കാലയളവിൽ ഖുറൈശികൾ ശക്തമായൊരു ക്ഷാമത്തിന്റെ പിടിയിലാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജീവിതം ദുസ്സഹമായപ്പോൾ അവർ തങ്ങളുടെ നേതാവ് അബൂ തോലിബിനടുത്ത് വന്ന് കാര്യം ബോധിപ്പിച്ചു. അദ്ദേഹം തന്റെ വീട്ടിലെ അത്ഭുത ബാലനെ കൊണ്ട് മഴയെ തേടി പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുകയും താമസിയാതെ ശക്തമായ മഴ വർഷിക്കുകയും മലച്ചെരിവുകൾ നിറഞ്ഞു കവിയുകയും ചെയ്തു. ഉമ്മു ഐമൻ പറയുന്നു, ഇക്കാലത്തെല്ലാം അവർ വളരെ വലിയ അച്ചടക്കത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ചെറുപ്പത്തിലോ വലുപ്പത്തിലോ അവർ ഒരിക്കൽ പോലും ദാഹത്തെയോ വിശപ്പിനെയോ കുറിച്ച് ഒരു ആവലാതി പോലും പറഞ്ഞിരുന്നില്ല. അബൂ തോലിബിന്റെ സംരക്ഷണത്തിൽ മക്ക ജീവിതത്തിന്റെ 4 വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇപ്പോൾ മുഹമ്മദ് എന്ന ബാലന് 12 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. അയിടെ കച്ചവടക്കാരനായിരുന്ന അബൂ തോലിബിന് ഒരു കച്ചവട സംഘത്തോടൊപ്പം ഷാമിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഒരല്പസമയം പോലും വേറിട്ടു നിൽക്കാൻ കഴിയാത്ത വിധം സ്നേഹബന്ധം അത്രമാത്രം ശക്തമായിരുന്നു. ഒടുവിൽ അബൂ തോലിബിന്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം ബാലിനെയും കൂട്ടി യാത്രാ സംഘം സഞ്ചരിച്ച് ബസ്രയിലെത്തി. ചരക്കുകൾ ഇറക്കി വെച്ച് സ്വൽപ്പം അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. അതിനടുത്തു തന്നെ ബുഹൈറ എന്നൊരു പുരോഹിതന്റെ മഠമുണ്ടായിരുന്നു. മുൻകാല വേദങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവാചകനെ കുറിച്ചും അദ്ദേഹത്തിന് ആഴത്തിൽ ജ്ഞാനമുണ്ടായിരുന്നു. വിദൂര ദിക്കിൽ നിന്നും വന്നിറങ്ങിയ യാത്രാ സംഘത്തെ അദ്ദേഹം ആവേശപൂർവം വീക്ഷിച്ചു. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിസ്മയം തോന്നി. ഈ കുഞ്ഞിൽ എന്തൊക്കെയോ അത്ഭുതങ്ങൾ വരാനിരിക്കുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. പൂർവവേദങ്ങളിൽ വരാനിരിക്കുന്ന പ്രവാചകന്റേതായി പറഞ്ഞ പല വിശേഷണങ്ങളും അവരിൽ ഒത്തിണങ്ങിയിട്ടുണ്ടായിരുന്നു. താമസിയാതെ അദ്ദേഹം ഒരു സദ്യ ഒരുക്കുകയും യാത്രാ സംഘത്തെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. സദ്യ വിളമ്പി. എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം ബാലനടുത്ത് ഒന്ന് ഖുറൈശികളുടെ ദൈവങ്ങളായ ലാത്തയുടെയും ഉസ്സയുടെയും നാമത്തിൽ സംസാരിച്ചു തുടങ്ങി. ബാലൻ പ്രതികരിച്ചില്ല. ശേഷം അദ്ദേഹം അള്ളാഹുവിന്റെ നാമത്തിൽ സംസാരിച്ചു, പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. അതോടെ ഇത് അന്ത്യപ്രവാചകനാകാൻ പോകുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന് ശരിക്കും ബോധ്യമായി. കൂടാതെ ബാലന്റെ ചുമലിൽ പ്രവാചകത്വ പരിസമാപ്തിയുടെ അടയാളം ആയ ഖാതമുൻ നബുവ അദ്ദേഹം കാണുകയും ചെയ്തു. ബുഹൈറ പിന്നീട് അബൂ തോലിബുമായി സംസാരിച്ചു. ബാലന്റെ മാതാപിതാക്കളെ കുറിച്ചും നാട്ടിലെ അവസ്ഥകളെ കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കി. ശേഷം ഇതൊരു അത്ഭുത ബാലനാണെന്നും ഇവർക്ക് മഹത്തരമായ ഒരു ഭാവി വരാനുണ്ടെന്നും അതിനാൽ ജൂതന്മാരിൽ നിന്നും ഇവരെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. അബൂ തോലിബ് പുരോഹിതന്റെ വാക്കുകൾ ശിരസാവഹിച്ചു. ഷാമിലെ കച്ചവട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഉടനെ അദ്ദേഹം ബാലനുമായി മക്കയിലേക്ക് മടങ്ങി.